ഇന്ന് ഞാനിവിടെ പറയുന്നത് നീറ്റർകുല എന്നൊരു ദുരാത്മാവിനെക്കുറിച്ചാണ്. വെള്ളത്തിൽ വീണ് മരിച്ച ആത്മാവ് ദുരാത്മാവായി പരിണമിക്കുന്നതിനെയാണ് നീറ്റർകുല എന്ന് പറയുന്നത്. ഒരേ സമയം ചിലപ്പോൾ ഒരാൾക്കോ അല്ലെങ്കിൽ ഒന്നിക്കൂടുതൽ പേർക്കോ കാഴ്ചയ്ക്ക് മുന്നിൽ വരുന്ന ഒരു ദുരാത്മാവാണ് നീറ്റർകുല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദത്തിൻ്റെ അകമ്പടിയോ അല്ലെങ്കിൽ നിശബ്ദമായോ ആണ് ഈ അപകടകാരിയായ മുതലിനെ കാണാൻ പറ്റുക. സാധാരണ ഒഴുക്കുള്ള വെള്ളത്തിൻ്റെ പരിസരത്താണ് ഇതിനെ കാണാൻ കഴിയുക. ഒരാൾ തെക്ക് ഭാഗത്ത് ഇതിനെ കണ്ടാൽ അടുത്തയാൾ കിഴക്ക് ഭാഗത്തായിട്ടായിരിക്കും കാണുക. ഒരാൾ ഇതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ മറ്റൊരാൾ ഇതിൻ്റെ രൂപമാണ് കാണുക. മാത്രമല്ല, ഇതിനെ ഒരാൾ കണ്ടാൽ കൂടെയുള്ള ആൾ കാണണമൊന്നുമില്ല. എന്നാൽ ഒരിക്കലും തൻ്റെ കൂടെയുള്ള ആളോട് ഇങ്ങനൊരു സാധനത്തിൻ്റെ കാര്യം കണ്ടുവെന്ന് പറയരുതെന്നാണ് പറയുന്നത്. മറ്റൊരാളിതിനെ കാണുന്നതിനായി കണ്ണുകൾ കൊണ്ട് പരതും. അതിനിടെ ഈ നീറ്റർകുല പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കും. ഈ നീറ്റർകുലയെ കണ്ടാൽ കൂടെ ഉള്ളവരോട് പോലും പറയാതെ ഇരുമ്പ് പിടിച്ചു നടക്കണം. ഇനി കയ്യിൽ ഇരുമ്പൊന്നും ഇല്ലെങ്കിൽ ബാക്കി വിധിക്ക് വിട്ടുകൊടുക്കുക. പിന്നെയുള്ളത് സമയം തീരുമാനിച്ചോളൂ. പണ്ടുള്ളവർ പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് കേട്ടോ. ഇങ്ങനൊരു വിനാശകാരിയായ നീറ്റർകുല എന്നൊരു ആത്മാവിനെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത്. ഇത് ശരീരത്തിൽ കയറിയാൽ പിന്നെ അത് ഒഴിപ്പിക്കുക എന്നത് ഒരു തച്ചി തീരുന്ന പണിയല്ല. അത് ഒഴിപ്പിക്കുന്നയാൾ പദമൊന്ന് മെഴുകും. അപ്പോൾ സംഭവത്തിലേക്ക് വരാം. സ്ഥലം ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ വട്ടിയൂർക്കാവാണ്. വർഷം 2007. ഒരു ഗ്രാമപ്രദേശം, തീർത്തും സാധാരണക്കാരായ നാട്ടുകാർ. ഞാനും സാധാരണയിൽ സാധാരണക്കാരനായ ഒരു ദൈവവിശ്വാസി. ഒരു മകരമാസക്കാലം ഞാനും എൻ്റെ 4 സുഹൃത്തുക്കളും കൂടി മുരുകൻ കോവിലിൽ കാവടിയെടുക്കാൻ വ്രതം നോറ്റിരിക്കുന്ന സമയം. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ, അജയൻ, ജിതിൻ, വിനോദ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, അയൽപ്പക്കക്കാരുമാണ്. മുരുകൻ കോവിൽ കാവടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിനും നാട്ടുകാർക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാട്ടിലെ ഒട്ടുമിക്കവരും ഈ മുരുകൻ കോവിൽ കാവടിക്ക് വേണ്ടി വ്രതം വെക്കാറുണ്ട്. ഈ വ്രതം നോറ്റിരിക്കുന്നത് കാരണം ഞങ്ങൾ എന്നും പരിസരത്തുള്ള അമ്പലങ്ങളിൽ പോയിട്ട് അതിരാവിലെ കുളിച്ച് തൊഴാറുണ്ട്. വ്രതം മുറിയാതിരിക്കാനും കാവടിയെടുക്കൽ തടസ്സമൊന്നും കൂടാതെ നടക്കാനും വേണ്ടിയാണ് ഈ 40 ദിവസത്തെ കുളിച്ചു തൊഴൽ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ തിരുവനന്തപുരം സിറ്റിയിലുള്ള ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ അതിരാവിലെയുള്ള നിർമാല്യം തൊഴാൻ തീരുമാനിച്ചു. അതിനായി 2 ബൈക്കിലായി വെളുപ്പിന് 1:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ബൈക്കിന് പുറകിൽ ജിതിനും മറ്റേ ബൈക്കിൽ അജയനും വിനോദും. ഞങ്ങൾ മുമ്പിലും അവർ ഞങ്ങളുടെ പുറകിലുമാണ് ബൈക്ക് ഓടിക്കുന്നത്. 35 അല്ലെങ്കിൽ 40 കിലോമീറ്റർ സ്പീഡിലാണ് ഞങ്ങൾ പോകുന്നത്. മകരമാസമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. 40 പോകുമ്പോൾ തന്നെ പല്ല് നല്ലപോലെ കൂട്ടിയിടിക്കുന്നുണ്ട്. ഈ പോകുന്ന വഴിയിൽ വെള്ളയമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്തെപ്പറ്റി പണ്ട് മുതൽക്കേ കേൾക്കുന്ന ഒരു കരക്കമ്പിയുണ്ട്. അതായത് രാത്രിയിലും വെളുപ്പാൻ കാലത്തുമൊക്കെ അതിലെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഒരു സ്ത്രീയെ പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് കൈതീട്ടും. അത് നമുക്ക് വണ്ടിയൊന്നും ചവിട്ടാൻ പോലുമുള്ള ദൂരം ഉണ്ടായിരിക്കില്ല. അത്രയ്ക്ക് അടുത്തെത്തുമ്പോഴായിരിക്കും ഈ സ്ത്രീ പെട്ടെന്ന് മുന്നിലേക്ക് ചാടിയിട്ട് കൈ കാണിക്കുക. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് ഈ വെള്ളയമ്പലം. ബൈക്ക് പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പണി കിട്ടാറുള്ളത്. നല്ല റോഡായതുകൊണ്ട് തന്നെ ബൈക്ക് 60 കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ ഓടിക്കുന്നവൻ്റെ കാര്യം ഉറപ്പായിട്ടും തീരും. പിന്നെ അന്ന് ഹെൽമെറ്റൊന്നും ആരും അങ്ങനെ ഉപയോഗിക്കാറുമില്ല. അതുകൊണ്ട് വീഴ്ചയും പെട്ടെന്ന് തന്നെ കാര്യത്തിൽ തീരുമാനമാകും. ഒരു നഗരപ്രദേശമാണ് ഈ വെള്ളയമ്പലം. ആവശ്യത്തിന് വെളിച്ചത്തിന് നല്ല നിയോൺ ലൈറ്റും വഴിയിലുമുണ്ട്. പക്ഷേ നമ്മൾ വളരെ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഈ പെണ്ണുമ്പിള്ള റോഡിലേക്ക് എടുത്തു ചാടിയിട്ട് കൈ കാണിക്കുക. അതുകൊണ്ട് ഈ വീഴ്ചയും നമുക്ക് ജീവൻ പോയിട്ടില്ലെങ്കിലും ഈ സ്ത്രീയെ കണ്ട് ജീവൻ പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഞങ്ങൾ ഒരു വളവൊക്കെ തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ആദ്യം കാണുന്നത്. അതും വ്യക്തമായി തന്നെ കണ്ടു. റോഡിലാണെങ്കിൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചവും അതുകൂടാതെ വഴിവിളക്കിൻ്റെ വെളിച്ചവും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കാഴ്ച വളരെ സ്പഷ്ടമായിട്ട് കാണാം. ഒരു സ്ത്രീ ആകെ നനഞ്ഞു കുളിച്ച് റോഡിൻ്റെ അരികിലൂടെ നടന്നു പോകുന്നു.
അവർ തല നന്നായിട്ട് ഉയർത്തി പിടിച്ചിട്ടാണ് ഈ നടക്കുന്നത്. മാത്രമല്ല, ഒരാൾ അത് സ്ത്രീയായാലും പുരുഷനായാലും അങ്ങനെ ശരീരം മൊത്തം നനഞ്ഞ് അത് ഈ കൊടും തണുപ്പത്ത് അവർ ഇപ്പോൾ നടക്കുന്നത് പോലെ ഒരിക്കലും നടക്കാൻ പറ്റില്ല. ഒട്ടും വിറയ്ക്കാതെ ഒരു നിർവികാരതയോടെയാണ് അവർ ഈ നടക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾ നാലാണുങ്ങൾ അവരുടെ കൂടെ അടുത്തുകൂടി പോകുന്നത് പോലും അവർ ശ്രദ്ധിക്കുന്നു പോലുമില്ല. അവരുടെ മുഖാമുഖം എൻ്റെ വണ്ടിയിങ്ങനെ കടന്നു പോകുമ്പോൾ അവരുടെ മുഖത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചു. യാതൊരു ഭാവമാറ്റവുമില്ല. ഞാൻ ഉടനെ വണ്ടി ചെറുതായിട്ടൊന്ന് ചവിട്ടി. അപ്പോൾ തന്നെ പുറകിലിരിക്കുന്ന ജീതനെ എന്നോട് ചോദിച്ചു, എന്താടാ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഒപ്പം പുറകെ വന്നിരുന്ന അജയനും എൻ്റെ അടുത്തേക്ക് വന്ന് വണ്ടി ചവിട്ടിയിട്ട് ചോദിച്ചു, എന്താ കാര്യം ചോദിച്ചു. ഞാൻ പതുക്കെ കണ്ണുകൊണ്ട് പുറകിലേക്ക് ആംഗ്യം കാണിച്ചിട്ട് ശബ്ദം താഴ്ത്തി അജയനോട്, ഡാ നിങ്ങൾ ആ പോയ സ്ത്രീയെ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. ഏത് സ്ത്രീ? അത് ചോദിച്ചത് ജിതിനാണ്. എടാ നീ ഒന്ന് പുറകിലേക്ക് നോക്കാൻ ഞാനും. ഞാൻ ജിതിനോട് പറഞ്ഞ് ജിതിൻ തിരിഞ്ഞു നോക്കി. ഏത് സ്ത്രീയുടെ കാര്യമാണ് ഈ പറയണേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും ഒരു വഴി കണ്ടിട്ടില്ല. ജിതിൻ അതും പറഞ്ഞ് പുറകിലേക്ക് നോക്കുന്നത് കണ്ട് അജയനും വിനോദും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവർ മൂന്ന് പേരും കിടന്ന് പൊട്ടം കളിക്കുന്നത് കണ്ട് ഞാനും തിരിഞ്ഞു. ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി. ആരുമില്ല. ആട് കിടന്നിടത്ത് ഒരു പൂട പോലും ഇല്ലെന്ന് പറയുന്നത് പോലെ. അപ്പോൾ അവർ എവിടെ പോയി? ഞാൻ ആ ഒഴിഞ്ഞ റോഡിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു. ആര് എവിടെ പോയെന്നാടാ നീ പറയണേ? ഇതും ചോദിച്ചു. എടാ ഞാൻ ഇപ്പോൾ ഒരു ശരീരം മൊത്തം നനഞ്ഞ ഒരു സ്ത്രീ ദാ ഈ അരികിലൂടെ പോകുന്നത് കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടവൻ ചിരിച്ചു. എന്താ മോനെ, കാവടി വ്രതം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ഇല്ലാത്ത പെണ്ണിനെയൊക്കെ നനഞ്ഞ് ഇറണായി പോകുന്ന സ്വപ്നം കാണണം, അതും വണ്ടി ഓടിക്കുമ്പോൾ. എന്നിട്ട് എന്ന് പറഞ്ഞ് നീ മാറി ഹാ എടുക്കുക എന്ന് പറഞ്ഞ് അവൻ എന്നെ തള്ളി. ഇപ്പോൾ സാരി മൊത്തം നനഞ്ഞാൽ വേണം, കുറച്ച് കഴിയുമ്പോൾ സാരി ഇല്ലാത്ത പെണ്ണിനെ നീ കാണും എന്നും പറഞ്ഞ് അവന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ പുറകിലേക്ക് ഇരുത്തിയിട്ട് അവൻ മുന്നിലേക്ക് കയറി. ആ മുന്നിലേക്ക് കയറുമ്പോൾ ഞാൻ ക്ലച്ച് പിടിച്ചിരുന്ന എൻ്റെ കൈയൊന്ന് വിട്ടു. വണ്ടിയൊന്ന് മുന്നിലേക്ക് എടുത്തിട്ട് ഓഫായി. ഞാൻ അപ്പോഴും പുറകിലേക്കും രണ്ട് വശങ്ങളിലേക്കും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. ഇത് കണ്ട് അജയൻ എന്നോട്, ദാ എന്ത് പറ്റിയാടാ നീ എന്താ ഇങ്ങനെ പുറകിലേക്കൊക്കെ നോക്കുന്നത്? ഇവിടെയെങ്ങും ആരില്ലടാ എന്ന് പറഞ്ഞു. ജിതിനപ്പോഴേക്കും വണ്ടിയുടെ കിക്കർ അടിക്കാൻ തുടങ്ങി. ഒന്നടിച്ചു, രണ്ടാമത് അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. പക്ഷെ ഇത്തവണ ജിതിൻ്റെ കിളിയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നാല് പേരും കണ്ടു. നേരത്തെ ഞാൻ മാത്രം കണ്ടുവെന്ന് പറഞ്ഞ സ്ത്രീ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലായിട്ട് ഞങ്ങൾക്ക് പുറംതിരിഞ്ഞ് നടന്നങ്ങ് പോകുന്നു. കുറച്ച് മുമ്പ് ഞാൻ ഞങ്ങളുടെ പുറകോട്ട് അവർ പോകുന്നത് കണ്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല. എടാ ഞാൻ ഇതാ പറഞ്ഞേ, ദേ ഇവരെ തന്നെയാണ് ഞാൻ കണ്ടത്. എടാ ഇത് ഇവിടെ അടുത്ത് കുളമോ ആറോ ഒന്നുമില്ലല്ലോ, പിന്നെ ഇത് എവിടെ നിന്ന് മുങ്ങി ഏറിനായി വരുന്നു? അതിന് മറുപടിയായിട്ട് ഒരു മൂളലാണ് അവനിൽ നിന്ന് വന്നത്. അജയനും ജിതിനും പരസ്പരം മൂത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ നാലു പേരും അടിമുടി പറിച്ചു. എന്നാൽ നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം, അവരെ മറികടന്ന് പോകാം. അപ്പം അറിയാലോ സംഗതിയുടെ കിടപ്പ്, വിനോദാണ് പറഞ്ഞത്. അത് വേണോ? കണ്ടിട്ടെന്തോ ഒരു പന്തികേട് പോലെ. വാ എന്തായാലും വണ്ടി എടുക്കാം, നമ്മൾ നാല് പേരില്ലേ. അജയൻ്റെ സംശയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ജിതിൻ വണ്ടി മുന്നോട്ടെടുത്തു. കൂട്ടത്തിൽ കുറച്ചധികം ശങ്കുറ്റമുള്ള കൂട്ടത്തിലാണ് ജിതിൻ. അതും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരു ബൈക്കിലൊരാൾ ഞങ്ങളുടെ പുറകിലൂടെ വന്ന് ഞങ്ങളെ കടന്നുപോയി. പക്ഷേ അയാൾ പോകുന്ന പോക്കിൽ അങ്ങനൊരു സ്ത്രീയെ കാണുകയോ ഇനി അഥവാ കണ്ടെങ്കിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരായാലും ഇങ്ങനെ ഈ കോലത്തിൽ ഈ വെളുപ്പിൽ നനഞ്ഞു കുളിച്ച് പോകുന്ന ഒരു സ്ത്രീയെ നോക്കും, അത് 100% ഉറപ്പാണ്. അതും ഇങ്ങനത്തെ ഒരു സിറ്റി ഏരിയയിൽ. മാത്രമല്ല അവർ നടക്കുന്നത് ഒഴുകുന്നത് പോലെയാണ്. അവരുടെ കൈയാണെങ്കിലൊന്ന് അനങ്ങുന്ന പോലുമില്ല. വലത് കിടക്കുന്ന ഒരാളെ നിർത്തിയിരിക്കുന്നത് പോലെയാണ് അവർ നടക്കുന്നത്. എനിക്ക് ഏതാണ്ട് ഉറപ്പായി ഇപ്പം ഞങ്ങൾ നാല് പേരും കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയെ അയാൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അയാൾക്ക് കാണാൻ പറ്റുന്നുമില്ല. പതിയെ ഞങ്ങൾ നാല് പേരും അവരെ മറികടന്നു. ഒരു ആറ്റിൽ നിന്ന് മുങ്ങി നിവർന്ന് വരുന്നത് പോലെ അത്രയ്ക്ക് നനഞ്ഞ് കുതിർത്തിട്ടുണ്ട് അവർ. ഒരു കറുത്ത സാരിയാണ് ഉടുത്തിരിക്കുന്നത്. പക്ഷേ നിയോൺ ലൈറ്റിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ ഇട്ടിരിക്കുന്ന തുണിയുടെ യഥാർത്ഥ നിറം നമ്മുടെ കണ്ണുകൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ആ സ്ത്രീയെ മറികടന്നതും ജിതിൻ റിയർവ്യൂ മിററിൽ കൂടി അവരെ നോക്കി. എന്നിട്ട് ഡാ നമുക്കൊന്ന് നിർത്തിയാലോ. ഏയ് വേണ്ട, എനിക്കെന്തോ സംഗതി അത്ര കണ്ട് ശരിയായിട്ട് തോന്നുന്നില്ല. വെറുതെ വഴിയെ പോയ പണി ഇരുന്ന് വാങ്ങണ്ട, ഞാൻ ജിതിനോട് മറുപടി പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾക്കിട്ടുള്ള പണി ഏതാണ്ട് കുളിച്ച് കുറിയും തൊട്ട് ഇറങ്ങിക്കഴിഞ്ഞുവെന്ന്. പെട്ടെന്ന് ഞങ്ങളെ നാലുപേരെയും ഞെട്ടിച്ചുകൊണ്ട്
ആ സ്ത്രീ വായുവിൽ ലയിച്ചു. നേരെയുള്ള റോഡാണ്, അവർ എങ്ങോട്ട് മാറിയാലും ഞങ്ങൾ കണ്ടേനെ. വണ്ടി നിർത്തി ഞാനും ജിതിനും കുറച്ചു നേരം അവരെ തന്നെ വന്ന വഴി ഇടതും വലതും നോക്കി. ഇല്ല, അവർ വായുവിൽ ലയിച്ചില്ലാതായിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? മറ്റു നിൽക്കേണ്ട, വിട്ടുപോകാം. അജയൻ സ്വല്പം ഭയത്തോടെയാണ് പറഞ്ഞത്. ഞങ്ങൾ നാലുപേരും സ്വല്പം മുമ്പ് കണ്ട വിസ്മയം മനസ്സിലാക്കാൻ കഴിയാതെ ആകെ ഇടിവിട്ടേറ്റതുപോലെ സ്തംഭിച്ച് നിന്നുപോയി. അജയൻ പറഞ്ഞത് കണ്ട് ജിതിൻ പെട്ടെന്ന് വണ്ടി മുന്നോട്ടെടുത്തു. ഞാൻ പുറകിൽ നിന്ന് ചുറ്റും നോക്കുന്നുണ്ട്. ഇല്ല, ആ സ്ത്രീയുടെ ഒരു നിഴൽ പോലും കാണുന്നുമില്ല. ഞങ്ങൾ കുറച്ചു ദൂരം മുന്നോട്ട് പോയി. പെട്ടെന്ന് അജയൻ പുറകിൽ നിന്ന് ഉറക്കെ അലറിക്കൊണ്ട് ഡാ ജിതിനെ ചവിട്ടറാ എന്ന് പറഞ്ഞത് ഞാനും ജിതിനും ഞങ്ങളുടെ ബൈക്കിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും ഒരുമിച്ചായിരുന്നു. ജിതിൻ തന്നെ ഫുട്സ്റ്റപ്പിലിരിക്കുന്ന പാദം ബ്രേക്കിൽ എടുത്ത് ചവിട്ടാനുള്ള സമയം പോലും കിട്ടിയില്ല. ഒരലർച്ചയോടെ ഞാനും ജിതിനും റോഡിൽ ശയനപ്രദക്ഷിണം ചെയ്ത് കൂടെ ഞങ്ങളുടെ ബൈക്ക്. അജയനും വിനോദും ഒരു അലർച്ചയോടെ അവരുടെ വണ്ടി നിർത്തി അത് സ്റ്റാൻഡിൽ പോലും ഇടാതെ റോഡിലിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. ഞങ്ങളെ പിടിച്ചെഴുന്നേപ്പിച്ചു. മൊത്തം ചോരയായിരുന്നു, എൻ്റെയും ജിതിൻ്റെയും ദേഹം മുഴുവൻ. ഞങ്ങളുടെ കയ്യിലെയും കാലിലെയും പല ഭാഗത്തെയും തൊലി റോഡ് നക്കിയെടുത്തിരുന്നു. അതുപോലെയായിരുന്നു പല സ്ഥലത്തും തൊലി പോയിരുന്നത്. വേഗം തന്നെ വിനോദ് ബൈക്ക് പൊക്കിയെടുത്ത് അതിനിടെ വിനോദ് ഒരു കാഴ്ച കണ്ട് ഡാ നോക്കടാ എന്ന് പറഞ്ഞ് പൊക്കിയെടുത്ത ബൈക്ക് അവിടെ തന്നെ ഇട്ട് ഞങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞോടി. ഞങ്ങൾ നോക്കുമ്പോൾ ആ സ്ത്രീ ഞങ്ങൾക്ക് അഭിമുഖമായി നടന്നു വരുന്നു. ഞാനും ജിതിനും റോഡിൻ്റെ ഒരു വശം ചേർന്ന് റോഡിലിരിക്കുകയാണ്. ഞങ്ങളോട് ചേർന്ന് എൻ്റെ തോളിൽ പിടിച്ച് അജയനും ഇരിക്കുന്നുണ്ട്. വിനോദ് ഞങ്ങൾക്കിടയിലേക്ക് ഓടി വന്നു. ആ സ്ത്രീയാണെങ്കിൽ വലതുവശം ചേർന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പേടി മൂലം എനിക്ക് വീണതിൻ്റെ വേദന ഇരട്ടിയായി തോന്നി. ഡാ ഓടിയാലോ, അജയൻ തൻ്റെ കാതിൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഓടണമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സും പറയുന്നത്. പക്ഷേ ഓടാൻ പോയിട്ടൊന്ന് എഴുന്നേക്കാൻ പറ്റുമെന്ന് പോലും തോന്നുന്നില്ല. എൻ്റെ കാൽമുട്ടൊക്കെ സഹിക്കാൻ വയ്യാത്ത വേദന. ഏതാണ്ട് ഞങ്ങളും ആ സ്ത്രീയും തമ്മിൽ ഇനി വലിയ ദൂരമില്ല. പണി കിട്ടിയെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. വിനോദ് പതുക്കെ പുറകിലേക്ക് നീങ്ങുന്നുണ്ട്. ജിതിൻ നിരങ്ങി റോഡിൽ നിന്നും പതുക്കെ ഫുട്പാത്തിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഞങ്ങളുടെ പുറകിൽ നിന്നും ഒരു നീട്ടിയുള്ള ഹോണടി കേട്ടു. ഞങ്ങൾ ഞെട്ടിത്തിരിഞ്ഞ് പുറകിലേക്ക് നോക്കി. വണ്ടിയുടെ ഹെഡ്ലൈറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. റോഡിൽ രണ്ട് ബൈക്കും ആളുകളെയും കണ്ട് അവർ ചവിട്ടി. ഞങ്ങൾക്ക് പുറകിലുള്ള ഹെഡ്ലൈറ്റിൽ നിന്നും വീണ്ടും ആ സ്ത്രീ നിന്നിരുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ അവരില്ല. ഒരു സെക്കൻഡിൻ്റെ പകുതി സമയത്തിനുള്ളിൽ അവർ വീണ്ടും മുമ്പത്തെ പോലെ വായുവിൽ അലിഞ്ഞില്ലാതെയായി. വണ്ടി ഞങ്ങൾക്ക് കുറച്ച് മുമ്പിലായി വലതുവശം ചേർത്ത് നിർത്തി. എന്നിട്ട് ഡ്രൈവർ പുറത്തേക്ക് തലയിട്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. വിനോദ് ഓടിച്ചെന്ന് ഡ്രൈവറോട് കാര്യം പറഞ്ഞു. കാലത്ത് പാല് സപ്ലൈ ചെയ്യുന്ന ഒരു മിനിലോറി. തലയ്ക്ക് മുറിവുണ്ടോ, ആശുപത്രിയിൽ പോകണോ? ആ ഡ്രൈവർ ചോദിച്ചു. വേണ്ട ചേട്ടാ, ഇവിടെ അടുത്താണ് വീട്, അജയൻ മറുപടിയായി പറഞ്ഞു. എന്നാൽ അധികം നിൽക്കണ്ട, ഈ ഏരിയ പെശക, എഴുന്നേക്കാൻ പറ്റുമോ? ആ ഡ്രൈവർ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് എന്നോട് ചോദിച്ചു. ഓക്കെയാണണ്ണാ എന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ എഴുന്നേറ്റു, കൂടെ ജിതിനും. അപ്പോഴേക്കും അജയൻ എൻ്റെ ബൈക്ക് എടുത്ത് സൈഡിലേക്ക് തള്ളി മാറ്റി സ്റ്റാൻഡിലിട്ടു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ലോറിക്കാരൻ വണ്ടിയെടുത്ത് പോയി. ഞങ്ങൾ വണ്ടിയെടുത്ത് ഒരു വിധത്തിൽ വീട്ടിലേക്ക് തിരിച്ചു. അന്ന് തുടങ്ങി ഈ സംഭവം ഇന്ന് എഴുതുന്നത് വരെ ഞങ്ങൾ നാലു പേർക്കും സംഭവം കഴിഞ്ഞ് ഇപ്പോൾ 17 വർഷമായി. ഒരു കാര്യം മാത്രം ഇതുവരെ പിടികിട്ടിയില്ല. മുമ്പിലേക്ക് നോക്കി വണ്ടി ഓടിച്ചിരുന്ന ഇതിൻ്റെ കണ്ണിൽ പെടാതിരുന്ന ആ സ്ത്രീയെ പുറകിൽ വന്നിരുന്ന അജയൻ എങ്ങനെ കണ്ടു? അതിനു മുമ്പ് ഞങ്ങൾ നാലുപേരും എതിർദിശയിൽ കൂടി കടന്നുപോയപ്പോൾ ഞാൻ മാത്രം എങ്ങനെ കണ്ടു? എത്ര ആലോചിച്ചിട്ടും അങ്ങ് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒരേ കാഴ്ച ഒരേ സമയം നാലു പേരിൽ ഒരാൾ കാണുന്നു. അതേസമയം മറ്റൊരു വേള നാലു പേരും ഒരുമിച്ച് കാണുന്നു. ഇല്ല, ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇതിനൊരു ഉത്തരം കിട്ടുന്നില്ല. സ്വന്തം മനസ്സിനോട് പലതവണ ചോദിച്ചു മടുത്തു.